പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഇന്നത്തെ പ്രവേശക പ്രഭണിതത്തില് നമ്മൾ വായിക്കുകയാണ് കഥാവേ ജനതകളുടെ മധ്യേ ഞാനങ്ങേറ്റുപറയുകയും അങ്ങേ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കുകയും ചെയ്യും ഹലലൂയ ഹലലൂയ സങ്കീർത്തകൻ അനുഭവിക്കുന്ന കാര്യമാണ് പറയുന്നത് ഞാൻ അങ്ങയെ ഏറ്റുപറയും എൻ്റെ സഹോദരരോട് ഞാൻ അങ്ങയെക്കുറിച്ച് പ്രഘോഷിക്കും ഉത്തമ ബോധ്യമാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾ അനുഭവിച്ച ദൈവത്തെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് ഏറ്റുപറയുക എന്നുള്ളത് മറ്റുള്ളവരുമായിട്ട് നമ്മുടെ പങ്ക് നമ്മുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുകയാണ് ചെയ്യുന്നത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയമാണിത് അതോടൊപ്പം നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് ഓർത്തുകൊണ്ട് അഞ്ച് നിയോഗങ്ങൾ എഴുതിയിടുന്ന സമയമാണ് നിങ്ങൾ ആമീൻ ഹലിയ ഒക്കെ പറയാതെ എഴുതിയിടാതെ നിങ്ങൾ നിയോഗങ്ങൾ എഴുതിയിടുക കഥാവിനോട് മാപ്പ് ചോദിക്കാം ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ വിഴ എൻ്റെ വിഴ എൻ്റെ വലിയ വിഴ ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഹമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ് പാപങ്ങൾ പൊറത്ത് നിങ്ങളെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ കർത്താവേ 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 ക്രിസ്തുവേ ക്രിസ്തുവേ പ്രാർത്ഥിക്കാം കഥാവേ തോറുമുള്ള ദിവ്യ രഹസ്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു ഈ രഹസ്യങ്ങൾ വഴിയാണല്ലോ നവീകരിക്കപ്പെട്ട ആദ്യ മഹത്വത്തിലൂടെ മനുഷ്യപ്രകൃതി ഉത്ഥാനത്തിന് പ്രത്യാശ കൈവരിച്ചത് അങ്ങനെ വിശ്വാസത്താൽ ഞങ്ങൾ പ്രഘോഷിക്കുന്നത് നിത്യമായ സ്നേഹത്താൽ സ്വീകരിക്കുമാറാകട്ടെ കഥാവായ ക്രൈസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുമാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അക്കാലത്ത് പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സതുക്കായ വിഭാഗവും അസൂയ നേർന്ന് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ അവർ ഇത് കേട്ട് പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു പ്രധാന പുരോഹിതനും അനുചരന്മാരും ഒന്നിച്ചുകൂടി ന്യായാധിപ സംഘത്തെയും ഇസ്രായേലിലെ എല്ലാ ജനപ്രമുഖന്മാരെയും വിളിച്ചുകൂട്ടുകയും തടവുകാരെ കൊണ്ടുവരാൻ ജയിലിലേക്ക് ആളയക്കുകയും ചെയ്തു ആ സേവകർ കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവരെ അവിടെ കണ്ടില്ല അവർ തിരിച്ചു ചെന്ന് വിവരമറിയിച്ചു കരാഗൃഹവാതിൽ വാതിലുകൾ പദരമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും പടയാളികളിൽ കാവൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു എന്നാൽ വാതിൽ തുറന്നപ്പോൾ അകത്ത് ആരെയും കണ്ടില്ല ഇത് കേട്ടപ്പോൾ ദേവാലയ സേനാധിപനും പുരോഹിത പ്രമുഖന്മാരും ഇതിൻ്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് അവരെ പറ്റി സംഭ്രാന്തരായി അപ്പോൾ ഒരാൾ വന്ന് അവരോട് പറഞ്ഞു ഇതാ നിങ്ങൾ കാരാഗ്രഹവാതിൽ അടച്ച മനുഷ്യർ ദേവാലയത്തിൽ നിന്ന് കൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നു അപ്പോൾ സേനാധിപൻ സേവകരോടുകൂടെ ചെന്ന് ബലപ്രയോഗം കൂടാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു കാരണം ജനങ്ങൾ തങ്ങളെ കല്ലെറിയുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു കർത്താവിൻ്റെ വചനം ഈ ഈ ഈ എളിയവൻ 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 കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ ആദരങ്ങളിൽ ഉണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ ഈ എളിയവൻ എളിയവൻ കേട്ടു ആനന്ദിക്കട്ടെത്തും എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് തന്നെ മോചിപ്പിച്ചു ഈ ഈ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ രജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു ഈ ഈ കേട്ടു കർത്താവിന്റെ ദൂതൻ ദൈവഭക്തയുടെ ചുറ്റും പാളയം അടിച്ച് അവരെ സംരക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവൻ എന്ന് അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഈ എളിയവൻ നിലവിളിച്ചു ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടും കഥാവ് കേട്ടു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകചാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നിങ്ങളോട് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് മഹത്വം ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് അക്കാലത്ത് യേശു നിക്കതേമസിനോട് അരുൾ ചെയ്തു തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കുവാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്തേക്ക് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവർത്തികൾ ദൈവായിക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു സ്തുതി നമുക്കെല്ലാവർക്കും ഇന്നത്തെ ആദ്യത്തെ വായനയില് അപോസ്തല എടുത്തിട്ടുള്ളത് അഞ്ചാമത്തെ അധ്യായം പതിനേഴ് മുതൽ തിരുവചനങ്ങള് നമ്മൾ വായിക്കുന്നു അക്കാലത്ത് പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സതുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ അപ്പോസ്തലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു രാത്രി കഥാവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവൻ്റെ ഈ വചനം പ്രസംഗിക്കുവാൻ സ്വർഗദൂതൻ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ് കലാഗ്രഹത്തിൽ ആയിരുന്ന ഭൂസ്തലന്മാരെ വിടുവിച്ചുകൊണ്ട് സ്വതന്ത്രരാക്കിക്കൊണ്ട് അവരോട് പറയുന്നു നിങ്ങൾ പോയി നവജീവൻ്റെ ഈ വചനം പ്രഘോഷിക്കുവിൻ എന്ന് പ്രിയമുള്ളവരെ ആ ദൗത്യം ഇന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു വിശുദ്ധ പൗലോസപ്പോസൻ ഈ ദൗത്യം സ്വീകരിച്ചുകൊണ്ട് എന്താണ് പറയുന്നത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു എങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല അത് എൻ്റെ കടമയാണ് അപ്പോൾ ഞാൻ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല ദൈവമായ കഥാവ് എനിക്ക് തന്നിരിക്കുന്ന കടമയാണ് അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പൂർത്തീകരിക്കേണ്ടതാണ് അതോടൊപ്പം തുറന്ന തുടർന്ന് പറയുന്നത് എന്താണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലായെങ്കിൽ എനിക്ക് ദുരിതം അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നില്ലായെങ്കിൽ എനിക്ക് ദുരിതങ്ങൾ കടന്നു വരട്ടെ കാരണം എൻ്റെ കടമ ഞാൻ നിർവഹിക്കുന്നില്ല ഞാൻ സ്വമനസ്സാ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് അപ്പോഴെ ഞാൻ സ്വന്തം ആയിട്ട് ആ കടമ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് വരുന്ന ആ കടമ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലം ഉണ്ട് എന്ന് വിശുദ്ധ ബൗലോസഫോസ്തലൻ ഒന്ന് കൊറീന്തോസ്കാർക്ക് എഴുതിക്കൊണ്ട് ഒൻപതാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ തിരുവചനത്തിൽ നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വചനം കൊണ്ടാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത് നമ്മൾ ജനസിസ് ഉത്പത്തിയുടെ പുസ്തകത്തില് ഒന്നാമത്തെ അധ്യായത്തില് മൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ ഈ കാര്യം വായിക്കുന്നുണ്ട് അഞ്ച് ദിവസം കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവമായ കഥാവ് വചനം കൊണ്ട് സൃഷ്ടിക്കുന്നു മനുഷ്യനെ സൃഷ്ടിച്ചത് വ്യത്യസ്തമായ രീതിയിലാണ് ആറാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ഭൂമുഖത്തിൻ്റെ അധിപതിയായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആദ്യത്തെ അഞ്ച് ദിവസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഈ ലോകത്തിലെ ചരാചരങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചു വചനത്തിൻ്റെ ശക്തിയാൽ പ്രിയമുള്ളവരെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചം മുഴുവനും അത് അതിന് താങ്ങായി ലഭിച്ചിരിക്കുന്നത് വചനമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവം വചനം കൊണ്ടാണ് അത് താങ്ങി നിർത്തുന്നത് പ്രിമലരേ എന്നാണ് ഈ ലോകത്തിൽ വചനപ്രഘോഷണം നിന്നു പോകുന്നത് അന്ന് ഈ ലോകത്തിൻ്റെ അന്ത്യവും ആയിരിക്കും കാരണം ഇതാണ് വചനത്താൽ അളഹനത്തിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ധനമാകുന്ന വചനം ആവശ്യമാണ് ആ വചനം കൂടെ കൂടെ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ പ്രിയമലൂരെ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ എന്തുമാത്രം വചനപ്രഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ വിവിധ ദേവാലയങ്ങളിൽ ഇൻ്റർനെറ്റിലൂടെ വചനപ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വലിയ ആഴ്ച ആഘോഷിച്ചു ഈ വലിയ ആഘോഷ വലിയ ആഴ്ച ആഘോഷിച്ചപ്പോഴേ നമുക്കറിയാം നമ്മൾ ദേവാലയങ്ങളിലേക്ക് പോയില്ല നമ്മുടെ വീടുകളിൽ ഇരുന്നു അത് ആഘോഷിച്ചത് എന്നാൽ ആ കർമ്മങ്ങളെല്ലാം നെറ്റിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നു നമ്മൾ ആ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് വചനത്താൽ നിറഞ്ഞു നമ്മുടെ വിശ്വാസത്തെ നമുക്ക് നിലനിർത്തുവാനായിട്ട് സാധിച്ചു പ്രിയമലെ വിശ്വാസത്താലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് പ്രിയമലെ ദൈവമായ കഥാവ് വചനം നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ ആകാംക്ഷയോടുകൂടെ നിലനിർത്തിക്കൊണ്ട് പോകുകയാണ് റോമാക്കാർക്ക് എഴുതിക്കൊണ്ട് വിശുദ്ധ പൗലോസഫോ സ്ഥലൻ എട്ടാമത്തെ അധ്യായത്തില് പത്തൊൻപതാമത്തെ തിരുവചനത്തിൽ പറയുന്നത് എന്താണ് സൃഷ്ടി പ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നു അപ്പോൾ ദൈവമക്കളെ വചനം പ്രഘോഷിച്ചു വചനം മറ്റുള്ളവരിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അങ്ങനെ ആയിരിക്കുമ്പോഴെന്നാണ് ഈ ലോകം നിലനിന്നു പോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ലോകം നിലനിന്ന് പോകുന്നതിന് നമുക്ക് വചനം ആവശ്യമാണ് നോക്കുക നല്ലവനായ ദൈവം ഈ ലോകത്തിൻ്റെ ആരംഭം മുതൽ ഈ ലോകത്തെ എങ്ങനെയാണ് അയച്ചത് നമുക്കറിയാം കാലത്തിൻ്റെ തികവില് വിവിധ വ്യക്തികളെ നേതാക്കന്മാർ കടന്നു വന്നു ആ നേതാക്കന്മാർ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ജനങ്ങളോട് പറഞ്ഞു ഉദാഹരണത്തിന് നോഹ നോഹയുടെ കാലഘട്ടം വന്നപ്പോഴേ ദൈവം നോഹയെ അയച്ചു ഈ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നോഹ രക്ഷകനായി മാറി മോശ കടന്നു വരുന്നു അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അനേക വ്യക്തികൾ കടന്നു വരുന്നു രാജാക്കന്മാർ കടന്നു വരുന്നു അങ്ങനെ നമ്മൾ കാണുന്നു ദീർഘ ദശ് കടന്നു വരുന്നു ഇവരൊക്കെ വചനം കൊടുത്തുകൊണ്ട് ഈ ലോകത്തെ നിലനിർത്തുകയായിരുന്നു അതോടൊപ്പം സമയത്തിൻ്റെ തികവില ആര് കടന്നു വന്നു ദൈവപുത്രനായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു യേശു ക്രിസ്തുലൂടെ എന്താണ് ദൈവപിതാവ് എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണനിർണയം കൊടുത്തുകൊണ്ട് ഈ ലോകത്തെ കൊണ്ടുപോയി പ്രിയമലി യേശു അവസാനം നമുക്ക് തന്ന കൽപ്പന ഇതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ തിരുവചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും വചനം പ്രഘോഷിക്കുവിൻ പ്രിയമുള്ളവരെ മനുഷ്യരോട് മാത്രമല്ല എന്താണ് മനുഷ്യരുടെ മാത്രമല്ല എല്ലാ സൃഷ്ടികളോടും ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളോടും വചനം പ്രഘോഷിക്കേണ്ടതാണ് സസ്യലതാദികളോട് പക്ഷിമൃഗാദികളോട് ഒക്കെ വചനം പ്രഘോഷിക്കേണ്ടതാണ് അവരിലേക്കൊക്കെ വചനം കടന്നു വരേണ്ടതാണ് കാരണം ഈ ലോകത്തെ നിലനിർത്തുന്നത് വചനമാണ് ഈ വചനം കടന്നു വരുമ്പോൾ അതിനെല്ലാത്തിനും ഉണർവും പ്രസരിപ്പും ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഈ കാര്യം നമ്മൾ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തെട്ടാമതി അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് എന്താണ് ആ സംഗീർത്തകൻ പറയുന്നത് ദൈവം കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തെ പ്രകീർത്തിക്കേണ്ടതാണ് അങ്ങനെ ദൈവത്തെ പ്രകീർത്തിക്കുമ്പോൾ വചനത്തിലൂടെ ദൈവത്തെ പ്രകീർത്തിക്കുന്നു ഹലലുയ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ ഹലലുയ്യ നമ്മളിൽ നിന്ന് പുറപ്പെട്ട് ഈ ലോകം മുഴുവനും നിറയുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ നിന്ന് ഹലലിയ പറയുകയാണെങ്കിൽ എൻ്റെ ശബ്ദ തരംഗങ്ങൾ അങ്ങനെ പോകുന്നു മുന്നോട്ട് പോകുന്നു ഓരോ സൃഷ്ടിയെയും അത് സ്വാധീനിക്കുന്നു ബാധിക്കുന്നു പ്രിയമുള്ളവരെ അവിടെയെല്ലാം ഉണർവ് കടന്നു വരികയാണ് സർവ്വ സൃഷ്ടികളും അവരുടേതായ രീതിയിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് അവരും ദൈവവചനം അവരുടേതായ രീതിയിൽ പ്രഘോഷിക്കുകയാണ് എന്ന് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തെട്ട് പറയുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനം നമ്മൾ നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ സങ്കീർത്തനത്തിൽ പതിനാലാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുകയാണ് ആ കൊമ്പ് ഏതാണ് ആ കൊമ്പാണ് തിരുസഭ ദൈവം തിരുസഭയെ ഉയർത്തിയിരിക്കുകയാണ് അതാണ് സഭാ പിതാക്കന്മാർ പറയുന്നത് ഈ നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ സംഗീതനം അവരെ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്ന ഇതാണ് ഈ കൊമ്പ് തിരുസഭയാണ് ഈ തിരുസഭയെ ദൈവമായ കഥാവ് ഏൽപ്പിച്ചിരിക്കുകയാണ് വചനം പ്രഘോഷിക്കുവാനായിട്ട് വചനം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഈ ലോകമെങ്ങും വചനം പ്രസരിക്കണം അതിലൂടെ വലിയ ഉണർവ് കടന്നു വരണം അപ്പോഴേ ഇന്നത്തെ ആദ്യത്തെ വയനില് എന്താണ് സ്വർഗദൂതൻ അപ്പോസ്തലന്മാരോട് പറയുന്നത് നിങ്ങളെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഇതിനാണ് നിങ്ങൾ പോയി നവ്യമായ രീതിയിൽ വചനം പ്രഘോഷിക്കണം അപ്പോഴേ നമ്മളിൽ നിന്ന് ദൈവമായ കതാവ് ഓരോരുത്തരിൽ നിന്നും ഈ കാര്യം ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ വചനം പ്രഘോഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് അതിനുള്ള കൃപാവരം നമുക്ക് ഏവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് നമുക്ക് കഥാവിനെ സ്തുതിക്കാം യേശു മഹത്വം നമുക്ക് സന്തോഷത്തോടെ ബലിയർപ്പണത്തിലേക്ക് കടന്നുവരികയാണ് കാഴ്ചകൾ ദൈവപിതാവിങ്ങിലേക്ക് നമ്മൾ ഉയർത്തുകയാണ് പാവനവാടിവരും ഞങ്ങളിതേസും താലപുമായി സന്നിധി സാദി പാവനവാടിവരും സഹോദരരെ എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥിക്കുവിൻ്റെ നാമത്തിന്റെ സ്തുതിക്കും നമ്മുടെയും അവിടുത്തെ സ്വീകരിക്കുമാറാവട്ടെ കഥാവി അങ്ങേ ജനത്തിന്റെ ബലി വസ്തുക്കൾ കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ അങ്ങേക്ക് അവ സ്വീകാര്യമായി തീർക്കുകയും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്താൽ ഞങ്ങള് മനസ്സാക്ഷി ശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകട്ടെ കഥാവായ ക്രൈസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കഥാവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം അത്രയും കഥാവേ എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പേസുഹാക്കുഞ്ഞാടായ ക്രീസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോട് പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ അവിടെ വഴി വെളിച്ചത്തിൻ്റെ മക്കൾ നിത്യ ജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിൻ്റെയൊക്കെ പാഠങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു എന്തെന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണം ഇല്ലാതാവുകയും അവിടത്തെ ഉത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയർക്കുകയും ചെയ്തു ആകെയാൽ സ്മേസഹാ സന്തോഷത്താൽ നിറഞ്ഞ ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു മാത്രമല്ല ഉന്നത സ്തുതിച്ചുകൊണ്ട് അങ്ങേ ഗീതം ചേർന്ന് ആലപിക്കുന്നു പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിൽ ഹോസാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോസാന നമുക്കെല്ലാവർക്കും ഒട്ടുമെത്താം പ്രിയമുള്ളൊരു പരിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗമാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ടുള്ള ഭാഗമാണ് കൈവപ്പ് പ്രാർത്ഥനയുടെ സമയമാണ് വൈദികൻ അപ്പത്തിൻ്റെ മേലും വീഞ്ഞിൻ്റെ മേലും കരങ്ങൾ വയ്ക്കുമ്പോൾ നിങ്ങളുടെ മേലും കരം വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ബോധ്യത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുക നിങ്ങൾ കുടുംബസമേതം ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് കരങ്ങൾ കോർത്തുപിടിക്കുക നിന്ന് കരങ്ങൾ കോർത്തു പിടിക്കുക കോർത്തുപിടിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനായിട്ട് കുടുംബസമേതം പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളി മാതാപിതാക്കൾ അവരെയൊക്കെ കണ്ടുകൊണ്ട് മക്കൾ സഹോദരങ്ങൾ അവരെയൊക്കെ കണ്ടുകൊണ്ട് അവരുടെ കരങ്ങൾ പിടിക്കുന്നതായിട്ട് കാണുക നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ ആരെങ്കിലും ദൂരദേശത്താണെങ്കിൽ അവരുടെ കരങ്ങൾ പിടിക്കുന്നതായിട്ട് കാണുക ഓ ഈശോയെ അങ്ങനെ ആത്മാവിനായിച്ച് ഞങ്ങളെല്ലാവരെയും നവീകരിക്കണമേ കുടുംബസമേതം നവീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞു കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു കരങ്ങൾ എത്തിക്കേണ്ടത് നമുക്ക് താവിനെ സ്തുരിക്കാം അപ്രകാരം അതാഴം കഴിഞ്ഞ പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക കൃതജ്ഞത പ്രകാശിപ്പിച്ച തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു

ആകയാൽ കഥാവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു ക്രൈസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു െങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ അന്ന് ഓർക്കണമേ ഞങ്ങളുടെ പരിശുദ്ധ പിതാ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും എല്ലാ വൈദിക ഗണത്തോടുമത്തെ സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണതയിൽ എത്തിക്കണമേ കണ്ണുകളടച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയിട്ടുള്ള എല്ലാ മരിച്ച വിശ്വാസികളെയും ഓർക്കുക നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ജീവിത പങ്കാളി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും സഹോദരങ്ങളിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ ഈ സമയത്ത് പറയുക ഈ ദിവ്യബലിയിലൂടെ അവർക്കൊക്കെ മോചനം ലഭിക്കണം നമ്മുടെ ഈ ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് അനേക ശുദ്ധീകര സ്ഥലത്തിലെ ആത്മാക്കൾ വന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ആരുപോലും പ്രാർത്ഥിക്കുവാനായിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ പൂസ്ഥലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേയപ്പ സാധിപ്പിച്ച സകല വിശുദ്ധരോടുമത്തെ നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേയപ്പനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എല്ലാവരും രണ്ട് കരങ്ങളും നീട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ കുബാനിയിലെ ഏറ്റവും വലിയ സ്തുതിപ്പിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ക്രൈസ്തുവിലൂടെ ക്രൈസ്തുവിനോടുകൂടെ ക്രീസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അന്വയിക്ക പരിശുദ്ധാത്മാവുമായ ലൈക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും കൽപ്പനകളാൽ നിർഭയം ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം ആകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് ഭൂമിയിൽ വാങ്ങണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രളാപനത്തിൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവി എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാ നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകൾ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്ന അങ്ങേ അഭോസ്തലന്മാരോട് അരുൾ ചെയ്ത കഥാവായ യേശു ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടൊരുള്ളണമേ കഥാവിൻ്റെ സമാധാനം എപ്പോഴും അങ്ങനെ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവ ഞങ്ങളിൽ കനിയണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഇതാ ദൈവത്തിന്റെ ദിവ്യ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ് കത്താവെ അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യല്ല അങ്ങൊരു വാക്കുച്ചാൽ മാത്രം മതി എന്റെ ആത്മാവസുഖം പ്രാപിക്കും അരൂബിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിനായിട്ട് ഒരുങ്ങുക

ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈശോ ഇന്നലെയും ഇന്നും നാളെയുമുള്ളവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു സ്നേഹത്തോടുകൂടെ ഈശോയെ നിങ്ങൾ സ്വീകരിക്കുന്നു നിങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ നിങ്ങളുടെ പരിപാലകനാണ് നിങ്ങളെ നയിക്കുന്നവനാണ് എന്നവനാണ് ഈശോ നിങ്ങളുടെ ഗുരുവാണ് ആ ഈശോയെ നിങ്ങൾ സ്വീകരിക്കുന്നു അരൂപയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഏറ്റു എൻ്റെ ഈശോയെ അങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെക്കാളും ഞാനങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ് എഴുന്നള്ളി വരേണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞങ്ങ ഞാനങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നകലാൻ എന്നെ അനുവദിക്കരുതേ നമുക്കെല്ലാവർക്കും രണ്ട് കരങ്ങളും ഉയർത്തിക്കേണ്ട കഥാവിനെ സ്തുതിക്കാം കഥാവിന് നന്ദി പറയാം യേശുവേ സ്തോത്രം സ്തോത്രം കഥാവ്യം കഥാവും മഹത്വം ആരാധന ഹലലൂയ 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 നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്നുണ്ട് അവസാന പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം കഥാവേ കാരുണ്യപൂർവം അങ് ജനത്തോടുകൂടി ആയിരിക്കണമെന്നും സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രദോ പ്രചോദിപ്പിച്ചവ അവരെ പഴയ ജീവിത ശൈലിയിൽ നിന്ന് നവജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവായ ക്രൈസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുള്ളണമേ പ്രിയമുള്ളവരെ ഈ ദിവ്യബലി കഴിഞ്ഞ ഒരു ചെറിയ ആരാധനയുണ്ട് ദിവ്യകാരുണ്യ ആരാധന കഥാവിന്റെ ആശീർവാദം സ്വീകരിക്കുക സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിന്